ഹായ് ഫ്രണ്ട്സ്, എബ്രഹാമാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലാസ്റ്റിൻ്റെ വീഡിയോയ്ക്ക് 1.3K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. ഓരോ ബിഗ് ബോസ് സീസണും എങ്ങനെ പോയി, അതിൽ ഞാൻ ആരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാൻ പോണത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൽ, നമ്മുടെ ചാനലാട്ടോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ എജിപീസ് വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് സീസൺ ബിഗ് ബോസ് നല്ല അടിപൊളിയായിട്ടാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തത്. എനിക്കതിൻ്റെ ആദ്യത്തെ ഒരു 30 എപ്പിസോഡൊന്നും കാണാൻ സാധിച്ചില്ല, ഞാനിവിടെ ഉണ്ടായില്ല. ഒരു 10-25 എപ്പിസോഡ് എൻ്റെയാണ് കണ്ടു തുടങ്ങിയത്. 1-2 എപ്പിസോഡുകൾക്ക് ശേഷം ഞാൻ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് ആദ്യം മുതലേ പേളിമാനിനെയായിരുന്നു ഭയങ്കര ഇഷ്ടം. പേളിമാനിയുടെ ഗെയിം സ്ട്രാറ്റജി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പേളിമാനി ജയിക്കണം എന്ന് തന്നെ ആഗ്രഹിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദി എൻഡ് അതിൽ സാബുമ വിജയിയായി. പേളിക്ക് അവസാന നിമിഷത്തിൽ എവിടെയോ സ്ട്രാറ്റജി പാളിപ്പോയതുകൊണ്ടാണ് പേളി 2-ാം സ്ഥാനത്തേക്ക് തള്ളപ്പോയത്. പിന്നെ സാബുമോനെ കുറിച്ച് നമുക്ക് പറയേണ്ടല്ലോ. അത് സാബുവിൻ്റെ സ്ട്രാറ്റജി അടിപൊളിയായിരുന്നു. സാബു അങ്ങനെ വിന്നറായി. പിന്നീട് സീസൺ 1-ൻ്റെ വിജയത്തിന് ശേഷം സീസൺ 2 വളരെ ആഘോഷത്തോടെയാണ് തുടങ്ങിയത്. പക്ഷേ സീസൺ 2 കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഗ്രൂപ്പിസം. എന്താണ് ഗ്രൂപ്പിസം എന്ന് കാണിച്ചെന്നാണ് സീസൺ 2 രജിത് കുമാറിനെ ഒറ്റപ്പെടുത്തി ഗെയിം കളിക്കലായിരുന്നു ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളുടെയും സ്ട്രാറ്റജി. രജിത് കുമാറിനെ ഒറ്റപ്പെടുത്തി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ നമ്മൾ തുടക്കം മുതൽ രജിത് കുമാറിൻ്റെ കൂടെയായിരുന്നു. പിന്നീട് പവൻ എത്തിക്കഴിഞ്ഞപ്പോൾ രജിത് കുമാർ പവൻ കോംബോ നമുക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മുടെ സപ്പോർട്ട് മൊത്തം രജിത് കുമാറിനായിരുന്നു. പക്ഷേ എന്തോ ബിഗ് ബോസിൽ സംഭവിച്ച എന്തോ ഒരു ചെറിയ പ്രശ്നം കാരണം രജിത് കുമാർ പുറത്തുപോയി. പിന്നെ കൊറോണ വന്ന സീസൺ നിന്നുപോയി. അതുകൊണ്ട് അതിൽ വിജയം ഉണ്ടായില്ല. പിന്നീട് വന്നതാണ് സീസൺ 3. അതും ഒരു കൊറോണയിൽ പെട്ട ഒരു സീസണായിരുന്നു. പക്ഷേ അതിൽ മത്സരാർത്ഥികളുടെ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സപ്പോർട്ട് നമ്മൾ മണിക്കൂറിന് കൊടുത്തു കഴിഞ്ഞിരുന്നു. വേറെ ഒരാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല. മണിക്കൂറ്റിന് സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് DFK വന്നു. പൊളിയായിരുന്നു ആ സീസൺ. പക്ഷേ മണിക്കൂറ്റിന് ഇടയ്ക്കൊന്ന് പുറത്ത് പോയി തിരിച്ചു വന്നത്. മണിക്കൂറ്റും ഡിമ്പിൾ കോംബോ ഒക്കെ നമുക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഫുൾ സപ്പോർട്ട് മണിക്കൂറ്റിന് കൊടുത്തു. അങ്ങനെ അതിൽ മണിക്കൂട്ടം വിന്നറായി. കൊറോണയ്ക്ക് ശേഷം കുറച്ചാൾ നിർത്തിയിട്ടതിന് ശേഷം പിന്നീട് വീണ്ടും തുടങ്ങി മണിക്കൂട്ടം വിന്നറായി. അതിൽ വളരെ സന്തോഷമുണ്ട്. മണിക്കൂട്ടൻ വിജയിച്ച സീസൺ നമ്മൾ സപ്പോർട്ട് കൊടുത്ത മണിക്കൂട്ടനായിരുന്നു. സീസൺ 4 പറയുകയാണെങ്കിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ബിഗ് ബോസ് സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ചത് ബിഗ് ബോസ് സീസൺ 4 തന്നെ പറയേണ്ടി വരും. 4 കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്തതിൽ തന്നെ ബിഗ് ബോസിന് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം സ്റ്റാൻഡേർഡ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർ ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. റോബിൻ എന്ന മത്സരാർത്ഥിനെ ഒറ്റപ്പെടുത്തി ഗെയിം കളിച്ച് മുമ്പോട്ട് പോകാനാണ് എല്ലാവരും ശ്രമിച്ചത്. നമ്മൾ ഫുൾ സപ്പോർട്ട് റോബിനായിരുന്നു എല്ലാ വോട്ടും കൊടുത്തതും. റോബിൻ ദിൽഷ കോംബോ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് ഞാൻ സപ്പോർട്ട് ചെയ്തത് അതിൻ്റെ അത് ബ്ലെസ്ലിനെ ആയിരുന്നു. റോബിൻ ബ്ലെസ്ലി ഇവരുടെ ഒരാൾ ജയിക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ റോബിൻ പുറത്തതിന് ശേഷം റോബിൻ്റെ ആ ഒറ്റ ഇതിൽ റോബിൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് ദിൽഷയോ നിങ്ങൾ ജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദിൽഷയ്ക്ക് എല്ലാവരും വോട്ട് ചെയ്ത് ദിൽഷ ജയിച്ചു. പക്ഷെ നമ്മുടെ വിജയമായിട്ട് നമ്മൾ ഇപ്പോഴും മനസ്സിൽ കരുതിയാണ് റോബിനെയാണ് വൈൽഡ് കാർഡ്, ഏറ്റവും സ്ട്രോങ് വൈൽഡ് കാർഡ് കയറി വന്നത്. എന്താ പറയുക ഏറ്റവും ഗെയിം സ്ട്രാറ്റജിയിൽ കയറി വന്ന വൈൽഡ് കാർഡ് അതിൻ്റെ അകത്തായിരുന്നു. റിയാസ് വന്നതോടുകൂടിയാണ് റോബിൻ അഡം ബോർഡെല്ലാം മൂഞ്ചിപ്പോയത്. റോബിനെ പുറത്തു വന്ന ഏറ്റവും വലിയ കാരണം റിയാസ് തന്നെയായിരുന്നു. അപ്പോൾ സീസൺ 4 എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥി റോബിനായിരുന്നു. എൻ്റെ അഭിപ്രായങ്ങളായിട്ട് ഓരോ സീസണിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം, ആരൊക്കെയാണ് നിങ്ങൾ വോട്ട് ചെയ്തതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കും അറിയാമല്ലോ നിങ്ങൾ ആരുടെയൊക്കെ കൂടെയായിരുന്നു നിന്നതെന്ന്. പിന്നെ ഇപ്പം നടക്കുന്ന സീസൺ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു എവിക്ഷൻ ഉണ്ടല്ലോ, അതിൽ ഗോപികയുടെ പുറത്താക്കൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഗോപിക കണ്ടൻറ്റ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ബിഗ് ബോസിൽ കണ്ടൻറ്റ് കൊടുക്കുന്ന ആൾക്കാരെയാണ് നിർത്തേണ്ടത്, അവരെ ഒരിക്കലും പുറത്താക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഗോപിക പുറത്തുപോയി. പക്ഷേ ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ ആദ്യം സാഗറിനെ സപ്പോർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒമർലുലു വന്നതിന് ശേഷം അവരുടെ ടാർഗറ്റ് അഖിൽമാരാരാണെന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കണ്ടിട്ടതിൻ്റെ കാര്യം, അഖിൽമാരാർക്കാണ് നമ്മുടെ സപ്പോർട്ട്. ഞാൻ അഖിൽമാരാരുടെ കൂടെയാണ്. 2-ാം സ്ഥാനത്ത് എനിക്ക് സാഗറിന് താല്പര്യമുണ്ട്, എനിക്ക് സാഗറിന് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ആരെയാണ് ഈ സീസണിൽ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ വോട്ട് ആർക്കാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നടക്കുന്ന സീസൺ 5 അടക്കം 5 സീസണും കണ്ട ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീസൺ 1 ആണ്. സീസൺ 1 ഗ്രൂപ്പീസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഒരു വഴക്ക് വന്ന അഭിപ്രായ വ്യത്യാസം വന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കലൊക്കെ ആയിരുന്നു. സീസൺ 2 രജിത് സാറിനെ ഒഴിവാക്കി മുഴുവൻ ഗ്രൂപ്പീസായിരുന്നു. സീസൺ 3 DFKനെ ഔട്ടാക്കാൻ വേണ്ടി മുഴുവൻ ഗ്രൂപ്പീസും. സീസൺ 4 റോബിനെതിരെ ഗ്രൂപ്പീസും. ഇതേ സീസൺ 5 മാരാർക്കെതിരെ ഗ്രൂപ്പീസും. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ 1 ആണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീസൺ ഏതാണെന്നും കൂടി കമൻറ്റ് ചെയ്യുക. സീസൺ 2 രജിത് സാറിന് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വോട്ടിംഗ് തുടങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം, വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഫ്രം AGP's വേൾഡ്.